ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിഹാസമായി മാറുന്നവർ അപൂർവമാണ്. അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും മനസ്സിൽ സഖ്യൻ്റെ തലപ്പൊക്കത്തോടെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വമാണ് വി എസ് അച്യുതാനന്ദൻ്റേത്. ജനപക്ഷത്ത് നിലയുറപ്പിച്ച പോരാട്ടങ്ങളുടെ പ്രതീകമാണ് മലയാളികൾക്ക് വി എസ് എന്ന രണ്ടക്ഷരം. വാർദ്ധക്യ സഹജമായ രോഗങ്ങളും ഔഷധയും കാരണം വിശ്രമിക്കുന്ന വി എസിന് 100 വയസ്സ് തികയുകയാണ് ഇന്ന്. ഒരു നൂറ്റാണ്ടുകാലം തികയുന്ന വി എസ് കത്തിച്ചു വച്ച ഒരു തീപ്പന്തം പോലെയാണ് സ്വപക്ഷത്തും മറുപക്ഷത്തുമുള്ള അഴിമതിക്കെതിരെയും അധികാരത്തിൻ്റെ തെറ്റുകൾക്കെതിരെയും നിലയുറപ്പിച്ചത്. ജനങ്ങളെ ഒറ്റുകൊടുത്ത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ പോലും ബലി കഴിപ്പിച്ച ചിലർക്ക് ആ തീക്കാറ്റിൽ പൊള്ളലേറ്റ് പിടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പല നേതാക്കളുടെയും വ്യക്തമായ മുഖം തുറന്നു കാട്ടാനും വി എസ് എന്ന അഗ്നിസ്തംഭം ഹേതുവായി. നാട്ടിലെ വെറും സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും രാഷ്ട്രീയ ഭേദമന്യേ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കാവുന്ന ജനനേതാവായി കാലക്രമേണ വി എസ് മാറുകയായിരുന്നു. രാഷ്ട്രീയത്തെ ഇത്രയധികം ജനകീയവൽക്കരിച്ച മറ്റൊരു നേതാവ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ വി എസിന് പകരം വി എസ് എന്ന് പറയാൻ മാത്രമേ സാധിക്കൂ. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ ഒരു നേതാവ് എന്ന നിലയിൽ ജനം നെഞ്ചിലേറ്റിയത് അവസാന ശ്വാസം വരെ നീതിയുടെയും സത്യത്തിൻ്റെയും ഭാഗത്തു മാത്രം നിലയുറപ്പിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലാണ്. ആ വിശ്വാസത്തിന് അദ്ദേഹം മൗനിയായി രോഗശയ്യയിൽ തുടരുന്ന ഈ നിമിഷങ്ങളിലും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കുരുക്ഷേത്രത്തിൽ യുദ്ധം തുടരുമ്പോൾ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ ചിത്രമാണ് വി എസ് ഓർമ്മകളിൽ ഉണർത്തുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിനുള്ളിൽ കേരളം ചർച്ച ചെയ്ത മുല്ലപ്പെരിയാർ, പാമോയിൽ, ഇടമലയാർ, ഗ്രാഫൈറ്റ്, മതികെട്ടാൻ, മൂന്നാർ തുടങ്ങിയ എത്രയോ വിവാദ വിഷയങ്ങൾ ഏറ്റുപിടിച്ചതും അന്ത്യം കാണുന്നതുവരെ അക്ഷീണമായി പൊരുതിയതും വി എസ് എന്ന ഒറ്റയാൾ പട്ടാളം തന്നെയാണ്. ഇതിനെല്ലാം അദ്ദേഹത്തിന് തുണയായത് CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നുവെന്നതും ആർക്കും വിസ്മരിക്കാനാവില്ല. ആലപ്പുഴയിലെ പുന്നപ്പുറയിൽ കൃഷിക്കാരായ മാതാപിതാക്കളുടെ മകനായി ജനിച്ച വി എസിന് ചെറുപ്പത്തിലെ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടു. 16-ാമത്തെ വയസ്സിൽ പി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേർന്ന വി എസ് ആ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് അണുകിട പോലും വ്യതിചലിക്കാതെയാണ് നേതാവായതും പ്രതിപക്ഷ നേതാവായതും മുഖ്യമന്ത്രിയായതും. സ്വാതന്ത്ര്യ സമരത്തിലും വിപ്ലവ സമരങ്ങളിലും പങ്കെടുത്ത് കൊടിയ ശാരീരിക പീഡനങ്ങളും ജയിൽവാസവും അനുഭവിച്ച വി എസിൻ്റെ വളർച്ച യാതനകളുടെ കയ്പ് നീർ കുടിച്ചുകൊണ്ടായിരുന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് വിട്ടുമാറി CPM രൂപീകരിച്ച സ്ഥാപക അംഗങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ വി എസ് മാത്രമാണ്. കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ്. പരിമിതികൾ വരിഞ്ഞു മുറുക്കിയെങ്കിലും തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാതെ കേരളം ഭരിച്ച മുഖ്യമന്ത്രി. പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനും സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും നടത്തിയ പ്രവർത്തനങ്ങളും സമര പോരാട്ടങ്ങൾ അനുഭവിച്ച പീഡനങ്ങളും ചില്ലറയല്ല. കുട്ടനാട്ടിൽ ആദ്യകാലത്ത് പാർട്ടി സംഘടിപ്പിക്കാനുള്ള ചുമതല വി എസിനായിരുന്നു. അവിടെ അന്ന് വാഹന സൗകര്യമൊന്നുമില്ല. വെള്ളപ്പൊക്കം ഉൾപ്പെടെ തരണം ചെയ്താണ് പല സ്ഥലത്തും പോവുക. പുന്നപ്ര വയലാർ സമരകാലത്തെ ഒളിവു ജീവിതവും പോലീസ് മർദ്ദനവും ഒക്കെ ചരിത്രമാണ്. ജന്മിമാരുടെ പീഡനങ്ങളും തൊഴിലാളികൾ നേരിട്ടിട്ടുള്ള ദുരിതങ്ങളുമൊക്കെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. വി എസിന് എന്നും ജീവിതം തന്നെയാണ് രാഷ്ട്രീയം. പരുക്കൻ പ്രകൃതമുള്ളയാളായിട്ടാണ് വി എസിനെ മിക്കവരും വിശേഷിപ്പിക്കാറ്. സത്യമതല്ല. ബുദ്ധിമുട്ടനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ തികഞ്ഞ മനുഷ്യത്വവും സഹാനുഭൂതിയുമുള്ള ആളാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് മത്സരങ്ങളോ സ്ഥാനമാനങ്ങളോ ഒരിക്കലും ആകർഷിച്ചിട്ടില്ല. ദീർഘകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ നിരവധി പരീക്ഷണങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വിഷയങ്ങൾ വരും പോകും, അതൊന്നും തന്നെ ഒരു വിധത്തിലും ബാധിക്കില്ല. അതായിരുന്നു വി എസിൻ്റെ ലൈൻ. 4 വർഷമായി പൂർണ്ണ വിശ്രമത്തിലാണ്. അണുബാധയുടെയും മറ്റും സാധ്യത കണക്കിലെടുത്ത് ഡോക്ടർമാർ സന്ദർശകർക്ക് കർശന വിലക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്.